സാങ്കേതിക വിദ്യയിൽ നിങ്ങൾക്കുള്ള ആഭിമുഖ്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ പുതിയ ലോകത്ത് ഒരു ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നത് മുതൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച് പൈസ കൊടുക്കുക, ഒരു പെട്ടിക്കടയിൽ നിന്ന് ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം കുടിക്കുക എന്നതിന് പോലും സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ രംഗത്ത് വരുന്ന പുതിയ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ടെക്നോളജിയിൽ നിങ്ങളെ വിദഗ്ധരാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ലിറ്റിൽ കൈറ്റ്സ് എന്ന ഐടി ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. നമ്മൾ 8-ലും 9-ലും പഠിക്കുന്നത് വെച്ചിട്ടാണ് 10-ാം ക്ലാസ്സിൽ നമുക്ക് അസൈൻമെൻ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ആ അസൈൻമെൻറ്റിന് നമുക്ക് ചെയ്യാൻ പറഞ്ഞു തരുന്ന അസൈൻമെൻറ്റ് ഇത് ഈ 8-ലും 9-ലും പഠിക്കുന്ന ക്ലാസ്സുകളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പം അതുകൊണ്ട് ഈ ഉത്സാഹം അവസാനം വരെയും ഉണ്ടാവണം. ഭാവിയിൽ ഇപ്പോൾ നിങ്ങൾ കുട്ടി ടെക്കുകളാണ്, ഭാവിയിൽ വലിയ വലിയ ടെക്കുകളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതലും ഗെയിം കളിക്കാൻ ഉപയോഗിക്കാം അല്ലേ, ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ കളിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇത് മൊബൈൽ ഫോൺ, പിന്നെ ഇത് സ്മാർട്ട് വാച്ച്, ഡെസ്ക് ടോപ്പ്, ലാപ്ടോപ്പ്, അത് ഇത് കണ്ടിട്ടുണ്ടോ? എവിടെയാണ് കണ്ടിട്ടുള്ളത്? ആ കടകളിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ട് അല്ലേ, സ്കാനർ ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ കമ്പ്യൂട്ടറിന് ഉള്ളിലെ ഉപകരണങ്ങളാണ് ഇതൊന്ന്, മദർ ബോർഡ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം, മദർ ബോർഡ് കമ്പ്യൂട്ടറിനകത്താണ്. പിന്നെ പ്രോസസ്സർ, ഇതും കമ്പ്യൂട്ടറിനകത്തുള്ള തന്നെയാണ്, ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ. കഴിഞ്ഞ മാസ്റ്റർ ട്രെയിനേഴ്സ് ഫനീസ ദീപ ടീച്ചർ. 2023-24 അധ്യയന വർഷത്തെ ഇതുക്കൈ ബാച്ചിൻ്റെ പ്രിലിമിനറി ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത്. ഇതുക്കൈ അംഗങ്ങൾക്ക് വിവിധങ്ങളായ മേഖലകളിലെ ട്രെയിനിങ്ങുകളാണ് കിട്ടുന്നത്. DTP, ആനിമേഷൻ, പ്രോഗ്രാമിംഗ്, വെബ് പേജ് ഡിസൈനിങ്, അങ്ങേറ്റം റോബോട്ടിക്സ് വരെയുള്ള ക്ലാസ്സുകളാണ് ഈ 2 വർഷം കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്യാമ്പിൽ ഇതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് കിട്ടുന്ന ഈ ക്യാമ്പ് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഇന്നൊരു ക്യാമ്പായിട്ട് ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടർ കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, എൻ്റെ ഒരു പഴയ കാലത്തേക്കാണ് എനിക്ക് പോകാനുള്ളത്. എനിക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു കമ്പ്യൂട്ടർ പഠിക്കാനല്ല, ഇതിൽ നിന്ന് തൊടാനായിരുന്നു എനിക്ക് ആഗ്രഹം. തൊട്ടാൽ മതിയായിരുന്നു. തൊട്ടാൽ മതി എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൊക്കെ നിലവിൽ വന്നപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ, അവരെ വിദേശത്തൊക്കെ ആയിരുന്നു, അവരുടെ വീട്ടിലെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെയുള്ള അനുബന്ധ ഉപകരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരിത് സൂക്ഷിക്കുന്നത് വളരെ ഭദ്രമായിട്ട് ടർക്കിയിലൊക്കെ പൊതിഞ്ഞാണ്. നിങ്ങൾക്കിപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. അത് ടർക്കിയിലൊക്കെ പൊതിഞ്ഞാണ് വയ്ക്കുന്നത്. ഇതിലൊക്കെ തൊടണമെങ്കിൽ അന്ന് വളരെയധികം കാര്യങ്ങൾ ചെയ്യണം, ഞങ്ങളിതൊന്നും തൊടിക്കത്തില്ലായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി